മിഷൻ പാരക്കോട്ട്, മിഷൻ പാരക്കോട്ടിന് ശേഷവും കേന്ദ്ര ബജറ്റും ആ കേന്ദ്ര ബജറ്റിനും പിന്നാലെ ജനപ്രീതി സംബന്ധിച്ച് രാജ്യത്തെ രണ്ടു നേതാക്കളുടെ ജനപ്രീതി സംബന്ധിച്ച് സർവേ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ നരേന്ദ്രമോദി ഏറ്റവും മുന്തിയ രീതി, നരേന്ദ്രമോദിയുടെ ജനപ്രീതി ഏറ്റവും അധികം വർദ്ധിക്കുകയും രാഹുൽ ഗാന്ധിയുടെ ജനപ്രീതി ഒന്ന് ഇടിയുകയും ചെയ്തു എന്നാണ് സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നത്. അഞ്ചു സംസ്ഥാനങ്ങളിലേക്ക് നടന്ന നിയമസഭ അല്ലെങ്കിൽ മിനി ലോക്സഭ തെരഞ്ഞെടുപ്പ് എന്ന് വിശേഷിപ്പിക്കുന്ന അഞ്ചു സംസ്ഥാനങ്ങളിലേക്ക് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേടിയ അത്യുജ്വല മുന്നേറ്റം, ആ അത്യുജ്വല മുന്നേറ്റം രാഹുൽ ഗാന്ധിയുടെ ഗ്രാഫ്, രാഹുൽ ഗാന്ധിയുടെ ജനപ്രീതി കുത്തനെ വർദ്ധിപ്പിച്ചിരുന്നു. എന്നാൽ ബാലക്കോട്ടിൽ പാകിസ്ഥാന് നൽകിയിട്ടുള്ള തിരിച്ചടി, ജെയ്ഷെ മുഹമ്മദിന് നൽകിയിട്ടുള്ള തിരിച്ചടി, 21 മിനിറ്റ് കൊണ്ട് 12 Mirage 2000 വിമാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് 1000 കിലോ ബോംബ് വർഷിക്കുകയും അവിടെ ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകരതാവളങ്ങൾ നശിപ്പിക്കുകയും ചെയ്തതിനു ശേഷവും അതോടൊപ്പം തന്നെ നിരവധി ജനപ്രിയ പദ്ധതികൾ പ്രഖ്യാപിക്കുക വഴി, കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുക വഴി നരേന്ദ്രമോദിയുടെ ജനപ്രീതി വർദ്ധിച്ചതുമായിട്ടാണ് ഇപ്പോൾ കണക്കുകൾ വരുന്നത്. വിവിധ ഏജൻസികൾ നടത്തുന്ന ഈ സർവേ, ആ സർവേ ഫെബ്രുവരി 1 മുതൽ മാർച്ച് 7 വരെയുള്ള പീരീഡിലെ സർവേ ഫലങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. നരേന്ദ്രമോദിയുടെ ഗ്രാഫ് കുത്തനെ ഉയർന്നതും രാഹുൽ ഗാന്ധിയുടെ ഗ്രാഫ് കുത്തനെ ഇടിയുന്നതുമാണ്. പാകിസ്ഥാനെതിരെ ഇന്ത്യ തിരിച്ചടിക്കുന്നതുവരെ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ആയിരുന്നു മുന്നിട്ട് നിന്നത്. അവിടെ നരേന്ദ്രമോദിക്ക് ഗണ്യമായ കുറവ്, ജനപ്രീതിയിൽ കുറവ് ഉണ്ടായിരുന്നു. എന്നാൽ ഈ തരത്തിൽ ഇപ്പോഴത്തെ മിന്നലാക്രമണത്തിനു ശേഷം, മിഷൻ ബാലക്കോട്ടിന് ശേഷം അത് നരേന്ദ്രമോദിയുടെ ഗ്രാഫ് കൂടുകയും രാഹുൽ ഗാന്ധിയുടെ ഗ്രാഫ് താഴോട്ട് പോവുകയും ചെയ്തു. രാഹുൽ ഗാന്ധിയെക്കാൾ ഏകദേശം 14% ഗ്രാഫാണ് നരേന്ദ്രമോദിക്ക് കൂടിയിട്ടുള്ളത്. 10,000 പേരെ ചേർത്തുകൊണ്ടുള്ള ഒരു സർവേയാണ് ഇപ്പോൾ ചില ഏജൻസികൾ പുറത്തുവിട്ടിരിക്കുന്നത്. 53% പേർ, ഇതിൽ 53% പേർ മോദിയെയും അതോടൊപ്പം 36-37% ആൾക്കാർ രാഹുൽ ഗാന്ധിയെയും പിന്തുണച്ചു. 6% ആൾക്കാർ ഇരുവരും അടുത്ത പ്രധാനമന്ത്രി ആകേണ്ട, 6-7% പേർ ആകേണ്ട എന്ന നിലപാടായിരുന്നു. 4-5% പേർ വ്യക്തമായ മറുപടി നൽകിയിട്ടുമില്ല ഈ സർവേ ഫലങ്ങളിൽ. എന്തായാലും സർവേ ഫലങ്ങൾ വരുമ്പോൾ നരേന്ദ്രമോദിയുടെ ഗ്രാഫ് കുത്തനെ കൂടുന്നു. അങ്ങനെ ആ കുത്തനെ കൂടുമ്പോൾ 53% പേർ നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്നു, 36-38% പേർ രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുന്നു. ഗ്രാഫുകളുടെ വ്യത്യാസത്തിൽ നരേന്ദ്രമോദി കുതിച്ചുയർന്നിരിക്കുന്നു എന്നാണ് സർവേ ഫലങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്.